നടൻ ഗണേഷ് കുമാറിന്റെ വ്യക്തി ജീവിതവും രാഷ്ട്രീയ ജീവിതവും പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. സോളാർ പീഡനക്കേസിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തിയെന്ന് സി ബി ഐ കണ്ടെത്തിയിരുന്നു. സോളാർ പീഡന ഗൂഢാലോചന കേസ് കൊട്ടാരക്കര കോടതി ഇന്ന് പരിഗണിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേര് ഗൂഢാലോചനയിലൂടെ എഴുതി ചേർത്തതാണെന്നുള്ള കേസിൽ കെ ബി ഗണേഷ് കുമാർ MLA കോടതിയിൽ നേരിട്ട് ഹാജരാകണം. 18-ന് ഗണേഷ് കുമാർ കോടതിയിൽ ഹാജരാകണം. സോളാർ കേസ് പ്രതിയെയും കെ ബി ഗണേഷ് കുമാർ MLAയും പ്രതിയാക്കി നൽകിയ സ്വകാര്യ അന്യായ ഹർജിയിൽ കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രതികൾക്കെതിരെ കൊട്ടാരക്കര കോടതി അയച്ച നോട്ടീസ് 2 മാസത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഈ കാലാവധി അവസാനിച്ചതോടെയാണ് കേസ് വീണ്ടും പരിഗണിച്ചത്. സോളാർ പരാതിക്കാരി എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തതാണെന്ന് CBI കണ്ടെത്തിയതോടെയാണ് ഇടവേളയ്ക്ക് ശേഷം കേസ് വീണ്ടും ചർച്ചയായത്. ഉമ്മൻചാണ്ടിയെ കേസിൽ കൊടുക്കാൻ കെ ബി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നെന്നാണ് CBI റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം. ഗണേഷ് കുമാർ, ഗണേഷിന്റെ ബന്ധു ശരണ്യ മനോജ്, വിവാദ ദല്ലാൾ എന്നിവർ ചേർന്ന് ഉമ്മൻചാണ്ടിയെ കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് CBI പറയുന്നത്. പരാതിക്കാരി എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല. ഇത് പിന്നീട് എഴുതി ചേർത്തതാണെന്നും CBI കണ്ടെത്തിയിട്ടുണ്ട്. പരാതിക്കാരി ജയിലിൽ കിടന്ന സമയത്താണ് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച വിവാദ കത്ത് എഴുതുന്നത്. തന്റെ സഹായിയെ വിട്ട് ഗണേഷ് കുമാർ കത്ത് കൈവശപ്പെടുത്തിയെന്നാണ് CBI പറയുന്നത്. ഗണേഷ് കുമാറിന്റെ ബന്ധു ശരണ്യ മനോജ് നൽകിയ മൊഴിയിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തില്ലെന്നാണ് ഗണേഷും ശരണ്യ മനോജും പറയുന്നത്. പീഡനക്കേസുമായി മുൻപോട്ട് പോകാൻ പരാതിക്കാരിയെ സഹായിച്ചത് വിവാദ ദല്ലാളാണെന്നും CBI കണ്ടെത്തിയിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തി 3-ാം ദിവസം തന്നെ പരാതിക്കാരിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അവസരം ഒരുക്കിയത് വിവാദ ദല്ലാളാണെന്നും മൊഴി ലഭിച്ചിരിക്കുകയാണ്. ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നുള്ള പരാതിയിൽ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും CBI റിപ്പോർട്ടിലുണ്ട്. കൊട്ടാരക്കര കോടതിയിലെ കേസിലും ഇതെല്ലാം നിർണായകമാകും. സോളാർ കമ്മീഷൻ മുമ്പാകെ പരാതിക്കാരി ഹാജരാക്കിയ കത്തിൽ കൃത്രിമത്വം നടത്തിയെന്നുള്ള കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് നിർണായകമാണ്. സോളാർ പീഡനക്കേസിൽ പരാതിക്കാരി എഴുതിയ കത്തിൽ മുൻ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ 2018-ൽ ഉമ്മൻചാണ്ടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. തന്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ഗണേഷിന് സ്ഥാനം തിരികെ ലഭിക്കാത്തതിനാൽ തന്നോടും UDF നേതാക്കളോടും വിരോധമുണ്ടെന്നായിരുന്നു മൊഴി. പരാതിക്കാരി വ്യാജരേഖകൾ ഹാജരാക്കി സോളാർ അന്വേഷണ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചെന്നായിരുന്നു ആരോപണം. പത്തനംതിട്ട ജയിലിൽ കഴിയുന്നതിനിടെ എഴുതിയ കത്തിൽ 21 പേജാണ് ഉണ്ടായിരുന്നതെന്നും പിന്നീട് 4 പേജ് കൂട്ടിച്ചേർത്ത് 25 പേജാക്കിയാണ് ജുഡീഷ്യൽ കമ്മീഷന് നൽകിയെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കാണിച്ച് അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേനെ കോൺഗ്രസ് നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് ആയിരുന്നു കേസ് ഫയൽ ചെയ്തത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ പ്രതികളാക്കി അവരുടെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ഗണേഷ് കുമാറും സോളാർ കേസിലെ പരാതിക്കാരിയും കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടത്തിയെന്നും പ്രദീപ് കോട്ടത്തല, ഗണേഷിന്റെ ബന്ധു ശരണ്യ മനോജ് എന്നിവർക്ക് ഇതിൽ പങ്കുണ്ടെന്നുമാണ് കേസ്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.